ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടു ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജെൻഡർ പ്രഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത് അതായത് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയാനായിട്ട് പല ഫാക്ടേഴ്സ് ഉപയോഗിച്ചും ആളുകൾ പറയാറുണ്ട് ഒന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല നമുക്ക് ശരിക്കും കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് പറയാം നമ്മുടെ ഇന്ത്യയിൽ അത് പറയുന്നതല്ല പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ പുറം രാജ്യങ്ങളിലാണെങ്കിൽ നമുക്ക് അനോമലി സ്കാൻ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അപ്പത്തേക്കും ഡോക്ടർ പറയുന്നതാണ് ഇതിൻ്റെ കുഞ്ഞിൻ്റെ ജെൻഡർ ഏതാണെന്നുള്ളത് ഇവിടെ നമുക്കറിയാനായിട്ട് മാർഗമില്ല ഡെലിവറി വരെ കാത്തിരിക്കണം അല്ലെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഇന്നെ ഓരോ ഫാക്ടേഴ്സ് വെച്ചിട്ട് പറയും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൺകുട്ടിയാണോ അല്ലെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ പെൺകുട്ടിയായിരിക്കും ഓരോ ലക്ഷണങ്ങൾ വെച്ചിട്ട് പറയും അപ്പോൾ അതൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സയൻറ്റിഫിക്കലി പ്രൂഫാണ് ഒന്നും അല്ല അത് ജസ്റ്റ് ഒന്നൊരു ഫണ്ട് പോലെ നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ എല്ലായ്പ്പോഴും എപ്പോഴും അത് കറക്റ്റ് ആവണോന്നും ഇല്ല അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നിപ്പോൾ ഞാൻ കുറച്ച് പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത് ഇപ്പം കുറേ ഫാക്ടേഴ്സ് വെച്ച് പറയുന്നുണ്ട് നാലഞ്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഇതുപോലെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയുന്നുണ്ട് അപ്പം അതിൽ ഒരു പാർട്ട് വണ്ണായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് കൊച്ചാണോ പെണ്ണാണോ എന്നുള്ളത് പറയുന്നതെന്നാണ് അപ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് വെച്ചിട്ടാണ് അതായത് അഞ്ച് ആറ് ആഴ്ചക്കുള്ളിൽ ആ ആഴ്ചക്കിടയിൽ നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യും ഹാർട്ട് ബീറ്റ് അറിയാനൊക്കെ പറ്റും അറിയാം ചിലപ്പം എട്ടാഴ്ച വരെയൊക്കെ ആവാം ആ ടൈമിൽ ഒക്കെ നമുക്ക് സ്കാനിങ് ടൈമിൽ ഹാർട്ട് റേറ്റ് നമുക്ക് ഡോക്ടർ കേൾപ്പിച്ച് തരും അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്ന ആൾ കേൾപ്പിച്ച് തരും അപ്പം ഹാർട്ട് റേറ്റ് വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രത്യേക ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയുന്നത് നോക്കാം നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ടെൻ തൊട്ട് വൺ സിക്സ്റ്റി വരെയാണ് ഇപ്പം കുഞ്ഞ് ജനിച്ച് ആദ്യം കുഞ്ഞിൻ്റെ അതായത് ഫോമേഷൻ ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടുതൽ ഹാർട്ട് ബീറ്റ് വളരെ കൂടുതലായിരിക്കും നൂറ്റിപ്പത്തിനും നൂറ്റി അറുപതിനും ഇടയ്ക്കാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കുറഞ്ഞാലും ഇച്ചിരി കൂടിയാലും നോർമലാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ആ സമയത്ത് പെട്ടെന്ന് ഹാർട്ട് ഡെവലപ്പ് ചെയ്യും പമ്പിയും അങ്ങനെയുള്ള മറ്റു ഓർഗൻസ് വളരുകയും ആ ഒരു ടൈം ആയതുകൊണ്ട് ഹാർട്ട് റേറ്റ് വളരെ കൂടുതലായിരിക്കും ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും അതിൻ്റെ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും അപ്പം ആൺകുട്ടിയാണെങ്കിൽ നൂറ്റി നാൽപ്പതിന് താഴെയാണെങ്കിൽ ആൺകുട്ടിയും നൂറ്റി നാൽപ്പതിന് മുകളിലാണെങ്കിൽ പെൺകുട്ടിയാണെന്നാണ് പറയാറ് പക്ഷേ അതൊന്നും നമുക്ക് എല്ലാവരിലും കറക്റ്റാവാറില്ല ചിലപ്പം നൂറ്റി നാൽപ്പതിന് മേളിലാണെങ്കിൽ ആൺകുട്ടി ആകാറുണ്ട് ഇപ്പം എൻ്റെയൊക്കെ സ്കാനിങ് നോക്കിയപ്പം എനിക്ക് നൂറ്റി നാൽപ്പതിനും മേളിലായിരുന്നു പക്ഷേ എൻ്റെ ആൺകുട്ടിയായിരുന്നു അതാ പറഞ്ഞത് അപ്പം നമുക്ക് ഹാർട്ട് റേറ്റ് വെച്ച് എല്ലാവരുടെ കാര്യത്തിലും അതൊന്നും കറക്റ്റ് ആവണമെന്നില്ല ചിലവർക്ക് ചിലപ്പം ഒരു ഇല്ലേ കറക്റ്റ് ആവണം എന്നേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല അപ്പം ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് പറഞ്ഞല്ലോ ആദ്യത്തെ മൂന്ന് മാസം ഇച്ചിരി സ്പീഡിലായിരിക്കും പിന്നെ നാലഞ്ചാറ് സെക്കൻഡ് ട്രൈമസ്റ്റർ എസ്റ്റർ ആകുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഹാർട്ട് റേറ്റ് ഇച്ചിരി അത്രയും വേഗത ഹാർട്ട് ബീറ്റ് അത്രയും കൂടുതലായിരിക്കും കൂടുതലായിരിക്കില്ല ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ അതിന് അതായത് കുഞ്ഞ് നല്ല മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ പൊസിഷൻ കുഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ അതൊക്കെ ഹാർട്ട് റേറ്റിനെ എന്താ പറയുക ബാധിക്കുന്നുണ്ട് കുഞ്ഞ് നല്ല ആണെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും അതല്ല കുഞ്ഞ് ഉറങ്ങുകയോ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവല്ലാതിരിക്കുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് കുറവായിരിക്കും അപ്പോൾ ഈ പറയുന്ന എമൗണ്ടിൽ കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം അപ്പം അതിനെ ബേസ് ചെയ്ത് പറയാൻ പറ്റില്ല പിന്നെ അമ്മയുടെ വികാരങ്ങൾ അമ്മയുടെ അമ്മ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ അമ്മ നടക്കുന്ന അമ്മയുടെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റിനെ താൽക്കാലികമായി ബാധിക്കാറുണ്ട് പിന്നെ കുഞ്ഞ് പറഞ്ഞു ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്തും രണ്ട് രീതിയിലായിരിക്കും നമ്മളെ പോലെ തന്നെ നമ്മളിപ്പം ഓടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടത്തില്ലേ എന്ന് പറയുന്ന പോലെ കുഞ്ഞിൻ്റെയും അതുപോലെ വ്യത്യാസപ്പെട്ടിരിക്കാം അപ്പം നമ്മൾ പലതവണ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് ഈ ഹാർട്ട് റേറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും എല്ലാം ഇപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഹാർട്ട് ബീറ്റിൻ്റെ കാര്യം വെച്ചിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ ജെൻഡർ പ്രഡിക്ഷൻ പോസിബിളല്ല പിന്നെ ഇതാണ് നെക്സ്റ്റ് പാർട്ട് ഉടനെ വരും ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബായ്